السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مليا قرآن بدرم إربد سورة التكبير هذه بهمانة تقرأتي نمك بريام നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഇയ ഐൻ ഫൽയഖറഉ ഇദശ്ശംസു കുവ്വിറത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ഭീകരത മുറ്റി നിൽക്കുന്ന കൂരിരുട്ടുള്ള അവസ്ഥയായി അവിശ്വാസികളായ ആളുകളും തമാളികളായ ആളുകളും യൗമുൽ ഖിയാമയിൽ നട്ടം തിരിയുമ്പോൾ, യൗമുൽ ഖിയാമയിൽ ഇരു കണ്ണുകളോടുകൂടെ തെളിച്ചത്തോടുകൂടെ യൗമുൽ ഖിയാമയിൽ നോക്കാനാരെങ്കിലും ആർക്കെങ്കിലും സന്തുഷ്ടത പകരുന്നുണ്ടെങ്കിൽ, അവൻ മരിക്കുന്നതിന് മുമ്പ് ആഹ് യൗമുൽ ഖിയാമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഫല്യഖ്റഉ ഇദശ്ശംസു കുവ്വിറത്, ഇദശ്ശംസു കുവ്വിറത്ത് എന്ന സൂറത്ത് ധാരാളം നിത്യമായി അവൻ പാരായണം ചെയ്യട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ കാഫിറൂൻ അതിൻ്റെ ബഹുമാനം, ബഹുമാനപ്പെട്ട ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, അന്നഹു അത നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അല്ലിംനി ഷൈഅൻ നഖൂലുഹു ഇദാ അബൈതു ഇലാ ഫിറാഷി, ഞാൻ എൻ്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ, ഞാൻ ഉറങ്ങാൻ ഒരുങ്ങുമ്പോൾ എനിക്ക് ചെല്ലാനുള്ള വല്ല ദിക്റും പറഞ്ഞു തരണം. ഫഖാല അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നീ പാരായണം ചെയ്യണം. وإنها براءة من الشرك سورة الكافرون അത് ഷിർക്കിൽ നിന്ന് മുക്തി നേടുന്ന, ഷിർക്കിലേക്ക് മനുഷ്യൻ പോകുന്നതിനെ തൊട്ടും കുഫറിലേക്ക് പോകുന്നതിനെ തൊട്ടും തടയുന്ന ഒരു സൂറത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഇഖ്ലാസ് വൽ മുഅവിദത്തൈൻ ഇവയുടെ ബഹുമാനങ്ങൾ. ബഹുമാനപ്പെട്ട അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയഅജിസു അഹദുക്കും മൻ യഖ്റഉ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ, നിങ്ങൾക്കാർക്കെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മൂന്നിലൊരു ഭാഗം ഓരോ രാത്രിയിലും പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖാലു സഹാബത്ത് പറഞ്ഞു, അപ്പൊ കൈഫ യഖ്റഉ സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതുക എന്നുള്ളത് ദിവസവും അത് എത്തിപ്പോകുന്ന വിഷയമല്ലല്ലോ. എങ്ങനെയാണ് സുലുസുൽ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതാൻ ഒരാൾക്ക് കഴിയുക? ഖാല അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത് ഒരു വട്ടം ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നത് ഖുർആനിൻ്റെ മൂന്നിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്, അഥവാ മൂന്നിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്തതിൻ്റെ അജ്ര പ്രതിഫലം അവന് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്നർജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിനെ തിരു പറയുകയുണ്ടായി, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നി വഹിബ്ബു ഹാദിഹി സൂറ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു നബിയെ. ഫഖാല ഇന്ന ഹുബ്ബക ഇയ്യാഹ യുദ്ഖിലുക്കൽ ജന്ന, ആ സൂറത്തിനെ നീ ഇഷ്ടപ്പെടുക നിമിത്തം അത് നിന്നെ സ്വർഗത്തിൽ കടത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ അശറ മറാത്തിൻ, ഖുൽ ഹുവല്ലാഹു സൂറത്ത് 10 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ഓതിയാൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് ഒരു കൊട്ടാരം,
സ്വർഗലോകത്ത് ഒരു പാലസ് തന്നെ അള്ളാഹു തആല അവന് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആദിബ്ന് അബ്ദുല്ലാഹിബിന് ഹുബൈബ് അൽ ഹുബൈബിന് ഉബയ്യ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന മറ്റൊരു ഹദീസിൽ കാണാം. കാല അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ ഫീ ലൈലത്തിൻ മതീറത്തിൻ വസുൽമത്തിൻ ശദീദ, വളരെ കൂയിരുട്ടുള്ള അധിക ധാരാളം മഴ വർഷിക്കുന്ന ഒരു രാത്രിയിൽ ഞങ്ങൾ പുറപ്പെട്ടു. ഉപൽമത്തിൻ ശദീദത്തിൻ ശക്തിയായ ഇരുട്ടുമുണ്ട്, നല്ലവണ്ണം മഴയും വർഷിക്കുന്നുണ്ട്. നതുലബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലനാ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി അവിടുത്തെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോയതാണ്. അവിടുത്തെ ആ സന്ദർഭം വളരെ ഇരുട്ടുള്ള രാത്രിയായിരുന്നു, അതുപോലെ ധാരാളം ഘോരമായ മഴ വർഷിക്കുന്ന സന്ദർഭവുമായിരുന്നു. ഖാല, അദ്ദേഹം പറയുന്നു, ഫാദറക്തുഹു, അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടുമുട്ടി. ഫഖാല, അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഖുൽ ഖുൽ എന്ന് അപ്പോൾ അവിടുന്ന് പറഞ്ഞു. ഫലിം ഫലം അഖുൽ ശൈആ, ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂ എന്നാണല്ലോ അർത്ഥം, ഞാൻ പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല. സുമ്മ ഖാല ഖുൽ, വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഫലം അഖുൽ ശൈആ, ഖുൽ എന്ന് വീണ്ടും വരുന്ന് പറയുകയാണ്, പറയൂ എന്ന അർത്ഥത്തിന് ഖുൽ എന്ന് വീണ്ടും വരുന്ന് പറയുകയാണ്. ഫലം അഖുൽ ശൈആ, ഞാൻ പിന്നെയും ഒന്നും പറഞ്ഞില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ, വീണ്ടും അവിടുന്ന് പറഞ്ഞു കുൽ എന്ന്. ഫഖുൽത്തു, ഞാൻ ചോദിച്ചു, മാ അഖൂലു, ഞാൻ എന്താണ് പറയേണ്ടത് നബിയെ എന്ന് ഞാൻ അവിടത്തോട് ചോദിച്ചപ്പോൾ, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും, ഖുൽ ഹുവല്ലാഹു അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും, ഈ മൂന്ന് സൂറത്തുകളെ നീ പറയണം. ഹീനത്തും സിയ, നീ വൈകുന്നേരമാകുമ്പോൾ, ബിഹ പ്രഭാതമാകുമ്പോഴും, സലാസ മറാത്തിൻ മൂന്ന് പ്രാവശ്യം ഇവകളെ നീ പറയണം. എങ്കിൽ തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിനക്കത് മോചനം നൽകുന്നതാണ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നെ അത് കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇമാം തുർമദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ഈ സുഹൃത്തുക്കളിലൊക്കെ ബഹുമാനം കൊണ്ട് അള്ളാഹു ഇരുലോകത്തും നമ്മെ വിജയിപ്പിക്കട്ടെ. എല്ലാ പ്രശ്ന പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.